സി സി പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഇലകൾ വെച്ച് സി സി പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ റോസയുടെ മൊട്ടുകളുടെ ഭാഗം വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ചില ഇലകളൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതായിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ചിലതൊന്നും സക്സസ് ആവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ സി സി പ്ലാന്റിൻ്റെ ഇലകൾ വെച്ചാൽ, അതുപോലെയുള്ള ചില ചെടികളുടെ ഇലകൾ വെച്ചാൽ വേരുകൾ വരാറുണ്ട്, പുതിയ ചെടികളായി കിട്ടുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സി സി പ്ലാന്റ് അങ്ങനെ ഇലകൾ വെച്ചിട്ട് പിടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ? കാരണം ഒത്തിരി പ്ലാന്റ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നല്ല വില കൊടുത്ത് സി സി പ്ലാന്റ് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് എവിടെ നിന്നെങ്കിലും രണ്ടോ മൂന്നോ ഇലകൾ കൊണ്ട് വെച്ചാൽ സി സി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുമല്ലോ. ചിലർക്കെല്ലാം ഈ സി സി പ്ലാന്റിനോട് നല്ലൊരു ഇഷ്ടമുണ്ട്. വലിയ കെയറിങ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് ഇൻഡോറായിട്ടും നമുക്ക് ഔട്ട്ഡോറായിട്ടും വളർത്താം. അപ്പോൾ അതായത് ഞാൻ അതിൻ്റെ ഷൂട്ട് വന്നത് പിടിപ്പിച്ചെടുത്തതാണ്. ഈ ചെടി നല്ല ഹെൽത്തി ആയിട്ടാണ് ഈ ചെടി നിൽക്കുന്നത്. നമ്മൾ തന്നെ പിടിപ്പിച്ചെടുത്ത ചെടിയാണ്, നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അതിലൊത്തിരി ഷൂട്ടുകൾ പുതിയ പുതിയത് വരുന്നുണ്ട്. ഇത് കണ്ടോ, പുതിയ ഷൂട്ടുകൾ വരുന്നതാണിത്. ഇത് പുതിയൊരു ചെടി വന്നു. കൂടാതെ ഇത് കണ്ടോ, ഇത് പുതിയ ഷൂട്ട് വന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സി സി പ്ലാന്റ് അഥവാ ഇസെറ്റ് സെറ്റ് പ്ലാന്റും പിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടിലാണ് വെക്കേണ്ടത്. നമ്മുടെ പോട്ടിംഗ് മിക്സും നമ്മൾ ശ്രദ്ധിക്കണം. വെള്ളം ഒട്ടും കെട്ടി നിൽക്കേണ്ടാത്തൊരു ചെടിയാണ് ഈ ഇസെറ്റ് സെറ്റ് പ്ലാന്റ്. അതിന് റൈസോം ഉണ്ട്, നമ്മുടെ പൊട്ടറ്റോ പോലെ ഒരു ചെറിയ കിഴങ്ങ് അതിൻ്റെ ചോട്ടിലുണ്ട്. ആ കിഴങ്ങിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചോളും ചെടി. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന വെള്ളം പിന്നീട് ആവശ്യം വരുമ്പം ഈ ചെടി ഉപയോഗിച്ചോളും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒന്ന് നനച്ച് കൊടുക്കണ്ട. നമ്മുടെ വീടിനുള്ളിൽ ഇൻഡോറായിട്ട് വെക്കുമ്പം നമ്മൾ വല്ലപ്പോഴും ഒന്ന് വെള്ളം നനച്ച് കൊടുത്താൽ മതിയാവും. ഇലയൊക്കെ ഒന്ന് നന്നായിട്ട് സ്പ്രേ ചെയ്ത് ഒന്ന് ഫ്രഷാക്കി നിർത്തി തുടച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നല്ല വൃത്തിക്ക് നല്ല ഗ്ലേസിങ്ങോടുകൂടി നമ്മുടെ ചെടി നമുക്ക് വീട്ടിൽ ഉള്ളിൽ വളർത്താൻ പറ്റും. ഒത്തിരി വെള്ളം വേണ്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് വളരെ എളുപ്പമാണ്. അതിൻ്റെ റൈസോമിൽ നിന്നാണ് അതിൻ്റെ ഷൂട്ടുകൾ പുതിയ പുതിയ ഉണ്ടാവുന്നത്. ഒത്തിരി പുതിയ പുതിയ റൈസോംസ് അതിന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് മൂന്ന് വെറൈറ്റി ആണുള്ളത്. ഇത് സാധാ സി സി പ്ലാന്റ് ആണ്, നോർമൽ വെറൈറ്റി. ദാ ഇതിൻ്റെ ഒരു ഡ്വാർഫ് പ്ലാന്റ് ആണിത്. അധികം പൊക്കം വെക്കത്തില്ലാത്ത ഹൈബ്രിഡ് ആയിട്ടുള്ള ഡ്വാർഫ് വെറൈറ്റി ആണ്. അതായത് വലുതായി പോവത്തില്ല. ഈ ഡാർഫ് വെറൈറ്റി നമുക്ക് നമ്മുടെ ടീപ്പയിലോ അല്ലെങ്കിൽ നമ്മുടെ ഹാളിലോ ഒക്കെ നമുക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നൊരു വെറൈറ്റിയാണിത്. നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റിയാണ് ഇത്. ഇതാ അതിനും ധാരാളം ഷൂട്ടുകളൊക്കെ വരുന്നുണ്ട്, കണ്ടോ. ഒരു പ്രത്യേക പാറ്റേണാണ് ഇതിൻ്റെ ഇലകളുടെ. അതാണ് ഇതിനോട് ഒരു മൊസൈക്ക് പോലെ അല്ലേ ഇത്ര ഇഷ്ടം തോന്നാൻ കാരണം. പിന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഈ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് വെറൈറ്റി. ഇതാണ് അതിൻ്റെ ബ്ലാക്ക്, കണ്ടോ. ഇഷ്ടംപോലെ ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ പ്ലാന്റ്. ഒത്തിരി നല്ല രസമാണ് കാണാൻ കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു നോക്കാം. ഞാൻ ആദ്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേ അതിൻ്റെ ലീഫ് നുള്ളി വെച്ചാൽ പിടിക്കുമെന്ന് ഇങ്ങനെ പലയിടത്തും കണ്ടു. എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ലീഫ് നുള്ളി വെച്ചതാണ്. ഇതാ ഇത്രയും ചെടികൾ കിട്ടി. ഒട്ടും കെയർ ചെയ്തിട്ടില്ല കേട്ടോ, അന്ന് വെച്ചതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 10-15 ദിവസം കൊണ്ട് തന്നെ അതിന് റൂട്ടുകൾ വരും. പിന്നെ അത് പെട്ടെന്ന് തന്നെ ഷൂട്ടൊക്കെ വന്ന് ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. കുറേ നാളായി, പക്ഷേ ഇത്രയായിട്ടുള്ള കുഞ്ഞി പ്ലാന്റുകളാണ് ഇത്. ഇലകൾ നുള്ളി വെച്ചിട്ട് കിട്ടിയ പ്ലാന്റ്സാണ്. ഇതാ ഞാനിത് നട്ട് കുറച്ചായതാണ്. അപ്പോൾ അതിന് പുതിയ ഷൂട്ടും വന്നിട്ടുണ്ട്. നമുക്കിതിങ്ങനെ പൊക്കിയെടുക്കാം. എല്ലാം കൂടി പൊങ്ങിപ്പോരുക. എല്ലാത്തിൻ്റെ റൂട്ട് ഒന്നിച്ചായെന്ന് തോന്നുന്നു. ഇതിപ്പം ഒരില നുള്ളി വെച്ചിട്ട് എനിക്ക് കിട്ടിയ ചെടിയായത്. കുറച്ച് നാളായി ശ്രദ്ധിക്കാതെ ഇട്ടേക്കുമായിരുന്നു.
പരീക്ഷിച്ച് നോക്കിയതാണ്. ഞാൻ നോക്കിയപ്പോൾ കുറേ നാൾ നിന്നപ്പോൾ ഇലക്ക് കുഴപ്പമൊന്നുമില്ല, പിന്നെ കുറച്ച് നാളെ ഇപ്പോൾ ഷൂട്ട് വന്നു, അങ്ങനെ കിട്ടിയതാണ്. കണ്ടോ ഇതിൻ്റെ റൈസ് ഹോം, ആദ്യം ഒരു കുഞ്ഞു റൈസ് ഹോം ആയിരുന്നേ. ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഒരു കുഞ്ഞു റൈസ് ഹോം ആയിരുന്നു. അപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു. ഇപ്പോൾ ഇത്രയേ റൂട്ട്സ് വന്നു. ഇതാ രണ്ട് ചെടി കിട്ടി, ഒരൊറ്റ ഇലയിൽ നിന്നാണ് ഈ രണ്ട് ചെടി എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് ഞാൻ വേറെ വെക്കും. അപ്പോൾ രണ്ട് ചെടികൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. പുതിയ പുതിയ വേരുകൾ വരുന്നതുണ്ടോ, അപ്പോൾ ഇലകൾ വെച്ചാലും നമുക്ക് പുതിയ ചെടി ഇങ്ങനെ കിട്ടും. അതിനുള്ളൊരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ചെടി. അപ്പോൾ എങ്ങനെയാണ് ഇലകൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോകണം. അപ്പം ഇതിനകത്ത് നമുക്ക് നല്ല മൂത്ത ഇലകൾ നോക്കി വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതാ ഇതൊരു നല്ല മൂത്ത തണ്ടാണ്, ഞാനിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോകണം. കട്ട് ചെയ്തെടുത്തു. ഇതാ ഇത് ബ്ലാക്ക് വെറൈറ്റിയാണ് കേട്ടോ. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒന്നില്ല, നമുക്കിതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് എടുക്കാം. ഇതാ ഇതുപോലെ ഈ ഇടയ്ക്ക് വെച്ച് രണ്ട് ഈ ലീഫ് തുടങ്ങുന്നതിനെയാണ് നോഡെന്ന് പറയുന്നത്. ഈ നോഡിൻ്റെ അവിടെ നിന്ന് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ എടുക്കാം. രണ്ട് ഇലകൾ കൂടിയൊരു ഭാഗം ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് വേണം നമുക്ക് പിടിപ്പിക്കാം. ഇത് ഞാൻ ലീഫ് പിടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ഈ രണ്ട് ലീഫ് എനിക്ക് പിടിപ്പിക്കാൻ പറ്റും. ഞാൻ പിന്നെ നോഡായിട്ട് തണ്ടായിട്ട് പിടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് രണ്ടെണ്ണമാണ് എടുക്കുന്നത്. ഇതാ ഇതിങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യാൻ പോവാണ്. ഇതാ എന്നിട്ട് ഇത് രണ്ട് ചെടിയാക്കി മാറ്റും. നമ്മൾ ഈ ഇല ഇങ്ങനെ നിർത്തിയേക്ക് വന്ന് വെച്ചു. രണ്ട് ദിവസം നമ്മളൊരു ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മളിത് പിടിപ്പിക്കാനായിട്ട് നോക്കുവാണെങ്കിൽ നമ്മളൊന്ന് ഡ്രൈ ആക്കാൻ അനുവദിക്കുക. നമ്മൾ എവിടെയെങ്കിലും ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ ഒരു ലിക്വിഡ് ഫോം ചെയ്തിട്ട് അത് ഡ്രൈ ആയി മാറും. എന്നിട്ട് നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ പെട്ടെന്ന് റൂട്ട് വരും. ഈ കട്ട് ചെയ്ത പോർഷനിൽ ഒരു ലിക്വിഡ് ഫോം ചെയ്തിട്ട് അതിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് വേരുകൾ പിടിച്ചു കിട്ടാനായിട്ട് വളരെയധികം എളുപ്പമാണ്. അങ്ങനെ നമ്മൾ വെക്കുക. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, നേരിട്ട് ഇത് കുത്തി വെക്കുകയാണ്. ഇതാണ് നമ്മുടെ പോട്ടി മിക്സ്. ഇതിലേക്ക് നമ്മളിത് നേരെ അങ്ങോട്ട് ഇറക്കി വെക്കണം. നല്ല ലൂസായിട്ടുള്ള പോട്ടി മിക്സാണ്. നമ്മൾ ഇത് നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പോട്ടി മിക്സ് നല്ല മണലുള്ള പോട്ടി മിക്സ് ആയിരിക്കണം. മണ്ണില്ലെങ്കിലും കുഴപ്പമില്ല, മണലും ഒരല്പം കമ്പോസ്റ്റും അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണും ആയിരിക്കണം. അങ്ങനെയുള്ള പോട്ടി മിക്സിൽ മാത്രമേ ഇത് നടാവുള്ളൂ, കാരണം ഇതിന് വെള്ളം അധികം വേണ്ടാത്ത ചെടിയാണ്. അപ്പോൾ ഞാനിത് നേരിട്ട് പിടിപ്പിക്കുകയാണ്. രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വെക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെക്കുകയാണ്. ഇതാ ഇതിങ്ങനെ കുത്തി കൊടുത്തു. ഇതാ ഇത് നമുക്ക് അങ്ങനെ തന്നെ ഞാൻ പിടിപ്പിക്കുകയാണ്. ഇതാ ഇത് നമ്മൾ ഇതാ ഇവിടെ പരസ്പരം മുട്ടാതെ ഇങ്ങനെ മണ്ണിലേക്ക് വെച്ച് കൊടുത്തു. ഒരു 15 ദിവസം കഴിയുമ്പോൾ ഇതിന് റൂട്ട് വരും. റൂട്ട് വന്ന് റൂട്ട് ബോൾ വന്നു കഴിഞ്ഞാൽ ഇത് പുതിയത് ചെടിയായിട്ട് വളർന്നു കിട്ടും. ഇലകൾ എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് കാണിക്കാം. ഇതാ ഈ ഇലകൾ ഞാൻ നോഡോടുകൂടി കട്ട് ചെയ്തെടുക്കുവാണേ. ഇതിന് കൂമ്പ് വരാനായിട്ടൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇതാ നമുക്കിത് വയ്ക്കാം. ഇതാ വെറുതെ ഇങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ ഇറക്കി പകുതി വരെ ഇറക്കി വെക്കും. ഇച്ചിരി ചായച്ചാണ് വെക്കുന്നത് കേട്ടോ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരല്പം ചായച്ച് വെച്ചിട്ട് ഇതാ നമ്മൾ മണ്ണിങ്ങനെ ഇട്ട് കൊടുക്കും. ഇതുകൂടി നമുക്ക് നട്ടേക്കോര ഇലയും കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് അങ്ങനെ എടുത്തിട്ട് നടാം. അല്ലാതെ ഇല എടുത്താലും കിട്ടും കേട്ടോ. ഇതാ ഇങ്ങനെ ചെരിച്ച് ഇതിനകത്ത് കുത്തി കൊടുക്കണം. എന്നിട്ട് ഇല ഇങ്ങ് മുട്ടാതിരിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. പിന്നെ വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട്, മഴയൊന്നും പെയ്യാത്തില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെച്ചു കൊടുക്കുക. മണ്ണ് ഡ്രൈ ആണെന്ന് കണ്ടാൽ മാത്രം ഒന്ന് നനച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ എപ്പോഴും നനയ്ക്കേണ്ട ആവശ്യം ഇല്ല. ഇതാ അതിൻ്റെ ലീഫ് ഞാൻ വീണ്ടും അതിനകത്ത് കുറേ എണ്ണം കുത്തി കൊടുത്തു. അപ്പോൾ ഇതെല്ലാം പിടിച്ച് കിട്ടണം. ബ്ലാക്ക് കളറും ഉണ്ട്, അതിൻ്റെ സാദാ വെറൈറ്റിയും ഉണ്ട്, ഡാർക്ക് വെറൈറ്റി. ഇനി വേറൊരു ബോർഡിനകത്ത് പിടിപ്പിച്ചെടുക്കണം. ഈ ലീഫിന് നമ്മൾ നേരിട്ട് മഴ ഏൽക്കാതെ, നേരിട്ട് വെയിലടിക്കാതെ ഏതെങ്കിലും ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചാൽ മതി. ഒരു 15 ദിവസം കഴിയുമ്പം ഇതിൽ നിന്നും റൂട്ട് ഫോം ചെയ്യാൻ തുടങ്ങും. നല്ലൊരു റൈസ് ഹോം പിന്നീട് ഉണ്ടാവും. അതിൽ നിന്നാണ് പുതിയ ഷൂട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത്. ചില കേസിൽ റൈസ് ഹോം ഫോം ചെയ്താലും അതിൽ നിന്ന് ഷൂട്ട് വരാനായിട്ട് താമസിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് ഉയർത്തിയെടുത്തതിന് ശേഷം ലീഫ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വീണ്ടും ആ റൈസ് ഹോം നട്ട് കൊടുത്താൽ മതി. അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പുതിയ ഷൂട്ടുകൾ ഉണ്ടായി വന്നോളും. ധാരാളം
ചെടികൾ ഇതിങ്ങനെ ഇലകളിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നല്ലൊരു മാർഗമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീണ്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.